ഇൻ ദിസ് വീഡിയോ ഓൺ ഡിസൈൻ ഓഫ് കോൺക്സ്ട്രക്ചേഴ്സ് വിൽ ഡിസ്കസ് അബൌട്ട് സ്റ്റെയർ കേസസ് ഇപ്പം സ്റ്റെയർ കേസസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബേസ്ഡ് ഓൺ പേർപ്പസ് ആൻഡ് ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ പല ടൈപ്പ് സ്റ്റെയർ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ മേജർ ഫംഗ്ഷൻ എന്താണ് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കയറാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെയർ കേസ് കൊടുക്കുന്നത് അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് എത്താൻ വേണ്ടിയാണ് മേജർലി നമ്മൾ സ്റ്റെയർ കേസ് എന്ന സാധനം നമ്മൾ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഷെയർ കേസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പല ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്യും അല്ലേ അതേപോലെ തന്നെ പല മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യും അതിൻ്റെ ബേസിസിൽ പല ടൈപ്പ് ഓഫ് ഷെയർ കേസ് നമുക്ക് പറയാം കാണാനുള്ള വ്യത്യാസങ്ങളിൽ ജോമെട്രിക് ഷേപ്പിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ബേസിലോ പല രീതിയിൽ നമ്മൾ ആ ഷെയർ കേസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഫസ്റ്റ് തിങ് നമ്മൾ ബേസ് ഓൺ മെറ്റീരിയൽ നോക്കാം ബേസ് ഓൺ മെറ്റീരിയൽ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യാറ് സ്റ്റീൽ വെച്ച് ഷെയർ കേസ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ കോൺക്രീറ്റ് യൂസ് ചെയ്യാറുണ്ട് അതേപോലെ ടിംബർ അല്ലെങ്കിൽ തടി യൂസ് ചെയ്യാറുണ്ട് അതുകൂടാതെ സ്റ്റോൺ സ്റ്റോൺ സ്റ്റെയർ കേസ് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഗ്ലാസ് വെച്ച് നമ്മൾ സ്റ്റെയർ കേസസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ ഇങ്ങനെ പല മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഷെയർ കേസസ് ഉണ്ടാക്കാറുണ്ട് ഇനി ജോമെട്രിക് ഷെയ്പ്പ്സിൻ്റെ ബേസിസിൽ നമ്മൾ ഏറ്റവും ബേസി കോമൺ ആയിട്ട് കാണുന്നതാണ് സ്ട്രെയിറ്റ് ഫ്ലൈറ്റ്സ് ആണ് അല്ലേ ഒരു സിംഗിൾ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്ന് പറയും അല്ലെ ഒരു താഴേന്ന് മുകളിലേക്ക് എത്താൻ ഒറ്റ ഫ്ലൈറ്റ് എടുക്കും അല്ലെങ്കിൽ രണ്ട് ഫ്ലൈറ്റ് വെച്ച് ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ആയിരിക്കും ആ സ്റ്റെപ്സ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാവാം ഒരു ക്വാർട്ടർ ടേൺ സ്റ്റെപ്പ് അല്ലെങ്കിൽ എൽ ഷേപ്പ് സ്റ്റെപ്പ് എന്ന് പറയും ഒരു ലാൻഡിങ് ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് പിന്നെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും അല്ലേ നയൻറ്റി ഡിഗ്രിയിൽ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അതേപോലെ തന്നെ ഇനി വൈൻഡിങ് സ്റ്റെപ്സ് ഉണ്ടാകും വൈൻഡിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പതുക്കെ ചെറിയൊരു ടേൺ കൊടുക്കുന്ന രീതിയിൽ ഒരു അനിയാ കേവ് ടൈപ്പ് സ്റ്റെപ്സിനെയാണ് വൈൻഡേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ അതാണ് വൈൻഡിങ് ടൈപ്പ് സ്റ്റെപ്സ് എന്ന് വിളിക്കുന്നത് ഇത് കൂടാതെ ഇനിയും ടൈപ്സ് ഉണ്ട് ഹാഫ് ടേൺ എന്ന് പറയും അതായത് വൺ എയ്റ്റി ഡിഗ്രി തെരിയും പക്ഷെ അതൊക്കെ കേവ് ചെയ്തായിരിക്കും അത് തിരിയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വൺ ഡിഗ്രി തന്നെ ഒരു ലാൻഡിങ് സ്ലാബ് കൊടുത്തിട്ട് നമുക്ക് ടേൺ ചെയ്യാം അല്ലേ ഇത് നമുക്ക് സ്വിച്ച് ബാക്ക് സ്റ്റെപ്സ് അല്ലെങ്കിൽ നമുക്ക് ലെഗ് സ്റ്റെക്സ് എന്നും പറയും നമ്മൾ സ്റ്റെയർ കേസ് എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഡോഗ് ലെഗ് സ്റ്റെയർ ആണ് നമുക്ക് ഡിസൈൻ പഠിക്കാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ വേറെ എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈറൽ ഷെയർ കേസ് കണ്ടിട്ടുണ്ടാവും അതേപോലെ സർക്കുലർ ഷെയർ കേസും കണ്ടിട്ടുണ്ടാകും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ നമുക്ക് സ്പേസ് ചിലതൊക്കെ കുറച്ച് കൺസ്യൂം ചെയ്യുള്ളൂ സ്പൈറൽ ഷെയർക്കേസ് സ്പേസ് കുറച്ച് കൺസ്യൂം ചെയ്യുള്ളൂ പക്ഷേ നമുക്ക് മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണാനുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടി മാത്രമേ ഇതിനൊക്കെ ഉണ്ടാവാറുള്ളൂ ഇത് കൂടാതെ നമുക്ക് ബയോഫേറ്റഡ് സ്റ്റെപ്സ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ വലിയ വലിയ വീടുകളാണെങ്കിൽ ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും സ്റ്റെപ്സ് വന്നിട്ട് അല്ലെങ്കിൽ വലിയ എന്താ ഹാൾസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയംസ് ആണെങ്കിലും ഇതേപോലത്തെ ബയോഫകേറ്റഡ് സ്റ്റെപ്സ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ പല രീതിയിൽ നമ്മൾ സ്റ്റെയർ കേസിനെ ക്ലാസ്സിഫൈ ചെയ്യാം ഇത് കൂടാതെ അപ്പോൾ എന്താണ് വേറെയും കുറേ ഷേപ്സ് ഉണ്ട് എല്ലാ ഷേപ്സമ്മിൽ നോക്കണ്ട നമുക്ക് ആകെപ്പാട് പഠിക്കാനുള്ളത് വൺ എയ്റ്റി ഡിഗ്രി ടേൺ ചെയ്യുന്നത് നമുക്കായിട്ടുള്ള ഡോഗ്ലെ സ്റ്റെപ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഓക്കെ ഇപ്പോൾ ഡോഗ്ലെസ്റ്റ് എയർ കേസ് എന്താന്ന് നോക്കാം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സ്ട്രെയിറ്റ് ഫ്ലൈറ്റ്സ് ഒരു സ്റ്റെപ്സ് തുടങ്ങിയിട്ട് അത് എൻഡ് ചെയ്യുന്നത് വരെയാണ് ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത് കൺസിസ്റ്റ് ഓഫ് ടു സ്ട്രെയിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെപ്സ് വിത്ത് അബ്രഡ് ടേൺസ് അതായത് സഡൻ ആയിട്ട് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും ബിറ്റ്വീൻ ദം തരാം ലെവൽ ലാൻഡിങ് ഇസ് പ്ലേസ്ഡ് അക്രോസ് ദ ടു ഫ്ലൈറ്റ്സ് അടുത്ത് ദ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ എവിടെയാണോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ ഒരു ലാൻഡിങ് കൊടുക്കാറുണ്ട് അവിടെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ നിന്നായിരിക്കും അടുത്ത ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനെയാണ് സാധാരണ നമ്മൾ ഡോക്ടർ ലെസ്റ്റെയർക്കേസ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഡിസൈനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇനിയും ഉണ്ട് ബേസ്ഡ് ഓൺ എന്ത് ടൈപ്പ് സ്ലാബ് ആണ് യൂസ് ചെയ്യുന്നത് ചിലത് കണ്ടോ സാധാരണ ഡോക്ലസ് ചെയർകേസ് ആണെങ്കിൽ താഴെ ഒരു സ്ലാബ് നമ്മൾ വാർത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ സ്റ്റെപ്സായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് സ്റ്റെപ്സ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കോൺക്രീറ്റിലാവാം അല്ലെങ്കിൽ നമുക്ക് എന്താ ബ്രിക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ സ്റ്റെപ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആദ്യം ഒരു സ്ലാബ് കാസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റെപ്സ് ഉണ്ടാക്കുന്നെങ്കിൽ അതിനെയാണ് വേസ്റ്റ് സ്ലാബ് ടൈപ്പ് സ്റ്റേർക്കേസ് എന്താണ് വേസ്റ്റ് സ്ലാബ് ടൈപ്പ് ചേർക്കുക ഇതിൽ ആദ്യത്തെ ടൈപ്പ് കാണിച്ചിരിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ ടൈപ്പ് അതിൻ്റെ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽ ഒക്കെ എന്താണ് ആദ്യം സ്ലാബ് പോലുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ സ്റ്റെപ്സിൻ്റെ ബേസിൽ ഒരു കോൺക്രീറ്റിലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ബ്രിക്കിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ടാമത്തെ ടൈപ്പ് ട്രെഡ് റൈസർ ടൈപ്പ് എന്ന് വിളിക്കും ട്രെഡ് റൈസർ എന്ന് പറഞ്ഞാൽ സ്ലാബ് ഉണ്ടാവില്ല അ എന്താണ് ഓരോ സ്റ്റെപ്പും നമ്മൾ കോൺക്രീറ്റിൽ അങ്ങ് കാസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുക അപ്പോൾ അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ സ്ലാബ് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ ഇതിൻ്റെ പേരാണ് ട്രെഡ് റൈസർ ടൈപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഐസൊലേറ്റഡ് ആയിരിക്കും അതായത് ഓരോ സ്റ്റെപ്പും ഇൻക്ലൂഡൽ ആയിട്ടിരിക്കും ചിലപ്പോൾ എന്താ ഇതേപോലെ ക്യാൻ്റിവർ ചെയ്തിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ബീം പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും വരുന്നത് ഇപ്പം ഇതിനാണ് ഐസൊലേറ്റഡ് ട്രെഡ് സ്ലാബ് ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് വെയ്സ്റ്റ് ലാബ് ടൈപ്പിൻ്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ പക്ഷേ ട്രെഡ് റൈസർ ടൈപ്പിൻ്റെ ഡീറ്റെയിലും കൂടി നമ്മൾ ചില സമയത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ നോക്കണം ഇപ്പോൾ ഡിസൈൻ പഠിക്കേണ്ടത് വെയ്സ്റ്റ് ലാബ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം ഇനി നമുക്ക് എന്താണ് ഒരു സ്റ്റെർ കേസിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ സ്റ്റെയർകേസ് നമ്മൾ എന്ത് മെറ്റീരിയലാണ് യൂസ് അനുസരിച്ച് ചില കമ്പൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആണ് പക്ഷേ സാധാരണ വരുന്നത് എന്താണ് ഒരു സ്റ്റെയർകേസ് ഉണ്ടെങ്കിൽ ആ സൈഡിൽ ഹാൻഡ് റീൽസ് കൊടുക്കാറുണ്ട് അല്ലേ ഹാൻഡ് റീൽസിനും താഴെ കൊടുക്കുന്ന ആ ഓരോ ഇതിനെയാണ് നമ്മൾ ബാലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എൻഡിൽ കൊടുക്കുന്ന പോസ്റ്റിനെയാണ് നെവൽ പോസ്റ്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി എവിടെയാണോ ആ സ്റ്റെയർ സ്റ്റെയർ ഉണ്ടാകുന്നത് ആ സ്റ്റെയറിന് റൈസേഴ്സും ഉണ്ടാവും ട്രെഡും ഉണ്ടാവും റൈസേഴ്സ് എന്താണ് ആ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക റൈസേഴ്സ് എന്ന് വിളിക്കുന്നത് ട്രെഡ് എന്താണ് എവിടെയാണോ നമ്മൾ ചവിട്ടിൽ പോകുന്നത് ആ ഡെപ്തിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ ട്രെഡ് എന്ന് വിളിക്കുന്നത് ആ വിടുത്ത എവിടെയാണോ നമ്മൾ എന്താണ് നമ്മൾ ഫീറ്റ് പ്ലേസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ട്രെഡ് എന്ന് വിളിക്കുക അപ്പോൾ ട്രെഡും റൈസറും കൂടി ചേരുമ്പോഴാണ് ഒരു സ്റ്റെപ്പ് ആവുന്നത് ഓക്കെ അങ്ങനെ താഴെത്തൊട്ട് മുകളിൽ വരെ എത്താൻ വേണ്ടി കുറേ ട്രെഡ് റൈസർ സ്റ്റെപ്സ് കൊടുക്കുമ്പോഴാണ് എന്താ വിളിക്കുക അതിനെയാണ് ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്ന് വിളിക്കുക നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് നിന്നിട്ട് ഇടയ്ക്ക് ഒരു സ്പേസ് വന്ന് നിന്നിട്ടായിരിക്കും നമ്മൾ ടേൺ ചെയ്യുന്നത് അല്ലേ അതിനെയാണ് എന്ത് വിളിക്കുക ലാൻഡിങ് എന്ന് വിളിക്കുക മനസ്സിലായോ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഒരു സ്റ്റെപ്സിൻ്റെ ബേസിൽ നമ്മൾ അറിയേണ്ടത് ഇനി ഈ ട്രെഡാണ് ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ ഈ ട്രെഡ് എല്ലാം കൂടി ട്രെഡ് ലെങ്ത് എല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതിനാണെന്ന് വിളിക്കുക ഗോയിങ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്ലൈറ്റ് എന്താണെന്ന് മനസ്സിലായി ഒരു ഫ്ലൈറ്റ് വന്നിട്ട് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ആ ഞാൻ എന്താ വിളിക്കുക ലാൻഡിങ് എന്ന് വിളിക്കുക ചിലപ്പോൾ ആ ലാൻഡിങ് യൂസ് ചെയ്യുന്നതിനാണ് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ആംഗിൾ ചേഞ്ച് ചെയ്യാം വൺ എയ്റ്റി ഡിഗ്രി ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി ചേഞ്ച് ചെയ്യാം അങ്ങനെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ലാൻഡിങ് സ്ലാബ്സ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ത്രെഡിൻ്റെ ലെങ്ത്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് വിളിക്കുക ഗോയിങ് എന്ന് വിളിക്കുക അപ്പോൾ എന്താണ് റൈസർ എന്താണ് എന്ന് മനസ്സിലായാലോ ആ ഹൈറ്റിനെയാണ് എന്ത് വിളിക്കുക റൈസർ എന്ന് വിളിക്കുക ബാക്കി ആ ഒരു എവിടെയാണോ നമ്മൾ ഫീറ്റ് പ്ലേസ് ചെയ്യുന്നത് ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ട്രെഡ് എന്ന് വിളിക്കുക ഈ ട്രെഡ് എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് വിളിക്കുക ഗോയിങ് എന്ന് വിളിക്കുക ഓക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്ന റെസ്റ്റിംഗ് പ്ലേസിനെയാണ് വിളിക്കുക ലാൻഡിങ് സ്ലാബ് എന്ന് വിളിക്കുക അപ്പോൾ ഇത്രയും പാർട്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി കേസ് നമ്മൾ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ നമ്മൾ ഡിഫൈൻ ചെയ്തു അതേപോലെ ബേസ്ഡ് ഓൺ എന്താണ് അതിൻ്റെ ജോമെട്രിക് ഷെയ്പ്പെ ബേസിൽ ഡിഫൈൻ ചെയ്തു അതേപോലെ എന്ത് ടൈപ്പ് സ്ലാബാണ് പ്രൊവൈഡ് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ബേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു ഇനി ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട് ഇതാണ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് സ്പാൻ എങ്ങനെയാണ് സ്പാൻ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ക്ലാസ്സിഫിക്കേഷൻ രണ്ട് ടൈപ്പിലാണ് ഒന്ന് സ്റ്റെയർ കേസ് സ്ലാബ് സ്പാനിംഗ് ലോഞ്ചിറ്റ്യൂഡിനല്ലി അതായത് നമ്മൾ സാധാരണ ലെഫ്റ്റ് സൈഡിൽ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെർകേസിൻ്റെ ഓരോ സ്ലാബും അതേപോലെ തന്നെ ആ ലാൻഡിങ് എല്ലാം എങ്ങനെയാണോ നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അതേ ഡയറക്ഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക റീ പ്ലേസ് ചെയ്യുന്നത് സ്ലാബും സ്പാൻ ചെയ്യുന്നത് അതായത് സ്പാൻ എന്താണ് ഒരു ബീമിൻ്റെ രണ്ട് സപ്പോർട്ടിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ സ്പാൻ എന്ന് വിളിക്കുക അല്ലേ അപ്പോൾ നമ്മൾ നടന്ന് പോകുന്ന ആ ലൊക്കേഷൻ ആ ലെങ് തന്നെയാണ് ആ സ്പാനിൻ്റെയും ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ സ്റ്റെപ്സിനകത്ത് അതാണ് ഫസ്റ്റ് ഫിഗർ പറയുന്നത് അതിനെയാണ് സ്റ്റെയർ സ്ലാബ് സ്പാനിങ് ലോഞ്ചിറ്റ്യൂഡിൻലി എന്ന് പറയുന്നത് നമ്മൾ നടന്ന് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് അതിൻ്റെ സ്പാനും വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്താണ് സ്റ്റെയർ സ്ലാബ് സ്പാനിങ് എന്ന് വിളിക്കും അപ്പോൾ ട്രാൻസ്വേഴ്സിലിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എന്താണ് നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും അതിൻ്റെ എന്താണ് സപ്പോർട്ട് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിലേക്കായിരിക്കും സെക്കൻഡ് ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ആ ഭിത്തിയിലുള്ള ആ ബ്രിക്ക് വാളിലുള്ള ഒരു എന്താണ് ഒരു ബീമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ക്യാൻവർ ടൈപ്പാണ് ചിലപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ബീമുണ്ടാകും ഇപ്പോൾ രണ്ട് സൈഡിലേക്കാണ് ബീം കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ഫിഗറിൽ എന്തായിരുന്നു രണ്ട് ആണ് അന്ന് സ്ലാബിൻ്റെ എൻഡിലാണ് സ്റ്റെയർ അവിടെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുന്നില്ല ഓരോ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഒരു ലാൻഡിംഗ് സ്ലാബിൻ്റെ എൻഡിലാണ് നമ്മൾ എന്താ സപ്പോർട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ നോക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബ് സ്പാനിങ് ലോഞ്ചിറ്റ്യൂഡിലേ മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുള്ളൂ ശരി അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് ഓടിച്ച് ട്രാൻസ്ഫേഴ്സ് സപ്പോർട്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിൻ്റെ കോമൺ ഷേപ്പ്സ് എന്തൊക്കെയാണെന്നുള്ളത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ബീം വന്നിട്ട് അതിൻ്റെ ഓരോ ബീമിൻ്റെ ഇടയിൽ ഓരോ എന്തെയ്യുന്നില്ലെങ്കിൽ സ്ലാബ് അല്ലെങ്കിൽ സ്റ്റെപ്സായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കും രണ്ടാമത്തെ ടേപ്പ് ടി ബീമാണ് അല്ലേ ടി ബി എന്ന് പറയുമ്പോൾ എന്താണ് നടുക്കൊരു സെൻട്രൽ ബീം പോവും അതിൽ നിന്ന് കുറേ സൈഡിലേക്ക് സൈഡിലേക്കായിരിക്കും ഓരോ സ്റ്റെയർ കേസ് സ്റ്റെപ്സ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഫിഗർ കണ്ട പോലെ ക്യാൻലിവർ ടൈപ്പ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഡയറക്ഷനിൽ സ്പാൻ ചെയ്യുന്ന സ്റ്റെയർ സ്ലാബ്സ് എന്ന് പറയാം നമുക്കിതിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പാനിങ് ലോഞ്ചിറ്റ്യൂൺലി കേസ് മാത്രമാണ് അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ലോഞ്ചിറ്റോൺലി സ്പാനിങ് സ്റ്റെയർ കേസ് ആണെങ്കിൽ അതിന് മൂന്ന് ടൈപ്പിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അതിൻ്റെ സ്പാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് ടൈപ്പിൽ പറയും ആദ്യത്തെ കേസ് എന്താണ് സ്റ്റെപ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ബീം കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സ്റ്റെപ്സ് പ്രോ ഉണ്ടാക്കുന്ന അപ്പോൾ ആ സ്റ്റെപ്സിൻ്റെ എന്താണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ബീമീന്ന് എൻഡിങ് ബീമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആയിരിക്കും ആ ലെങ്ത് എടുക്കുക അപ്പോൾ സ്പാനിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്പാൻ ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ഓരോ ബീം തന്നിട്ടുണ്ടെങ്കിൽ ബീമിൻ്റെ സെൻറ്റർ ടു സെൻ്റർ ലെങ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് കേസാണ് എന്താണ് സപ്പോർട്ടഡ് ആറ്റ് ദ ഓഫ് ഫ്ലാനിംഗ് സ്ലാബ് നമ്മൾ ലാൻഡിങ് സ്ലാബ് കണ്ടിട്ടുണ്ടല്ലോ ആ ലാൻഡിങ് സ്ലാബിൻ്റെ എഡ്ജിൽ നമ്മൾ ബീം കൊടുക്കുവാണെങ്കിൽ അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം പക്ഷേ അപ്പോഴും എന്താണ് എഫക്റ്റീവ് സ്പാൻ സെൻ്റർ ടു സെൻ്റർ ഓഫ് സെൻറ്റർ ഓഫ് ബീം ടു സെൻ്റർ ഓഫ് നെക്സ്റ്റ് ബീം ഓരോ ബീമിൻ്റെ സെൻ്റർ ടു സെൻറ്റർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇനി ഇതാണ് ഇത് രണ്ടും ചേർന്നാണ് ആദ്യത്തെ ടൈപ്പൊന്ന് നമ്മൾ വിളിക്കുക ഈ രണ്ട് ആദ്യത്തെ ടൈപ്പ് എന്താണ് രണ്ടിനും സെൻ്റർ ടു സെൻ്റർ ഓഫ് സപ്പോർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുക രണ്ട് കേസിനും എവിടെയാണ് ആ ബീം വരുന്നത് അതനുസരിച്ച് മാറും എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ടൈപ്പ് അതാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത് അപ്പോൾ ടൈപ്പ് ടൂ എന്താണ് ടൈപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിങ് സ്ലാബ് സപ്പോർട്ട് ചെയ്തെന്താണ് സപ്പോർട്ട് നിങ്ങളെ വരച്ചേക്കെന്നെ കാണാം ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് സ്റ്റേസ് സ്റ്റേസിൻ്റെ സെയിം ഡയറക്ഷനിൽ സ്പാൻ ചെയ്യുമ്പോൾ ആ സൈഡിലാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത് അല്ലേ അപ്പോൾ സൈഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ടൈപ്പ് വൺ പറഞ്ഞു ടൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലായിരിക്കും സപ്പോർട്ട് ചെയ്തേക്കുന്നത് എൻ ടു എൻഡിലല്ല സൈഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ കേസാണെങ്കിൽ നമുക്കതിൻ്റെ എന്താ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാനായിട്ട് കോഡ് ബുക്കിൽ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ എഫക്റ്റീവ് സ്പാൻ ഈ ടൈപ്പ് വണ്ണിനും ടൈപ്പ് ടു ആദ്യത്തെ രണ്ട് ഫിഗറും എയും ബിയും ടൈപ്പ് വൺ ആണ് സി മാത്രമേ ഉള്ളൂ ടൈപ്പ് ടു എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കോഡ് ബുക്കിൽ തന്നേക്കുന്ന എഫക്റ്റീവ് സ്പാനിങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം അപ്പോൾ കോഡ് ബുക്കിൽ തേർഡ് ത്രീ പോയിന്റ് വണ്ണിനകത്ത് പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് വൺ ആണെങ്കിൽ ഓക്കെ ആ സപ്പോർട്ട് ചെയ്തേക്കുന്ന ബീമിലോ അല്ലെങ്കിൽ വാളിലോക്ക് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്തേക്കാണെങ്കിൽ എന്താണ് സെൻ്റ് ടു സെൻ്റ് ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിലോ രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ ആ എഡ്ജിലാണ് നമ്മൾ എന്തെയ്യുക സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ടഡ് അലോങ് ഇറ്റ്സ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്വസ്റ്റിനകത്ത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക ഫിഗർ സെവൻറ്റീനിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് കോഡ് ബുക്കിൽ തന്നെ തേർഡ് ത്രീ പോയിന്റ് മണിൻ്റെ ഗീഡിൽ ഫിഗർ സെവൻറ്റീൻ ഉണ്ട് അതിനകത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് ആ മൊത്തം ലെങ്ത്തിനെ എക്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിസിൽ സ്പാൻ നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആ സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ഓരോ ലാൻഡിംഗ് സ്ലാബ് ആയിരിക്കും നമ്മൾ ഈ എടുക്കുന്നത് അപ്പം ആ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് ലെസ് ദാൻ ആണെങ്കിൽ എക്സ് സെൻറ്റി ടു സെൻറ്റർ ഓഫ് ലാൻഡിങ്സിലായി എടുത്താൽ മതി ഗ്രേറ്റർ ദാൻ വൻ വൺ ആണെങ്കിൽ എക്സിൻ്റെയും ബൈൻ്റെയും വാല്യൂ വൺ ആയിട്ട് എടുക്കണം എന്നും കൂടുതൽ പറഞ്ഞു ആ ഫിഗറിൻ്റെ കീഴിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി ഡോഗ്ലെസ് ചെയർ കേസാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പം എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഉള്ള പ്രിഫേർഡ് ഡയമെൻഷൻസ് നമുക്ക് ആയത് നോക്കാം അപ്പോൾ നമുക്ക് റൈസറുണ്ട് ത്രെഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ റൈസറും ത്രെഡും നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ റൈസറും ത്രെഡും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇതിനകത്ത് റൈസറിൻ്റെ എന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി എം എം ആണ് റൈസറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇതെപ്പോഴാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ നമുക്ക് എന്താ ഓവർ ക്രൗഡഡ് പ്ലേസ് ഒന്നും അല്ല നമ്മൾ ആൾ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരെ സാധാരണ അതിനകത്ത് ഉണ്ടാവാറുള്ളൂ ഓക്കെ അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ടു വൺ റൈസർ റൈസറ് എന്ന് പറയുന്നത് ടു ട്വൻറ്റി ടു ടു ആണ് ഓക്കെ പക്ഷേ ഒരു പബ്ലിക് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ടു വൺ ഫിഫ്റ്റിയും ത്രെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി എം എം ടു ത്രീ ഹൺഡ്രഡ് എം എം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പബ്ലിക് ബിൽഡിങ്ങിൽ ഓവർ ക്രൗഡിംഗ് ഉള്ളത് കൊണ്ടാണ് ത്രെഡിൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്മൾ കാല് അല്ലെങ്കിൽ നമ്മൾ ഫീറ്റ് പ്ലേസ് ചെയ്യുന്ന ആ ഒരു പോഷൻ മാത്രം കുറച്ചും കൂടി കൂടുതൽ കൊടുത്തേക്കുന്നത് അതായത് ഇൻ കേസ് ഓവർ ക്രൗഡിംഗ് വന്നാലോ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് എന്നാണ് ആ ഒരു വിടുത്തിന് ഇൻക്രീസ് ചെയ്തേക്കുന്നത് ഇനി അതേപോലെ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സിൽ ഞാൻ ഒരു ഫ്ലൈറ്റ് എന്താണെന്ന് പറഞ്ഞു അതായത് ഒരു ലാൻഡിങ്ങിൽ നിന്ന് അടുത്ത ലാൻഡിങ് വരെ എത്തുന്നതിൻ്റെ ഇടയിലുള്ളതാണ് ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഫ്ളൈറ്റിനകത്ത് മാക്സിമം ട്വൽവ് നമ്പർ ഓഫ് സ്റ്റെപ്സേ പാടുള്ളൂ എന്നും കൂടുതൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ മിനിമം ഹെഡ് റൂം എപ്പോഴും ഉണ്ടാവണം ഒരു ലാൻഡിങ് സ്റ്റെയർക്ക് നിൽക്കുമ്പോൾ മുകളിലെ സ്ലാബിലേക്ക് നമുക്ക് തല തട്ടാതിരിക്കാനായിട്ട് കൊടുക്കുന്ന ആ ഒരു ഹൈറ്റ് ഹൈറ്റിനെയാണ് ഹെഡ് റൂം എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ മിനിമം ഹെഡ് റൂം എപ്പോഴും ഉണ്ടാവണം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ടു പോയിൻറ്റ് വൺ മീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഓരോ എന്തൊക്കെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് വിഡ്ത്തിന് മിനിമം ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഓരോ സ്റ്റെപ്പിൻ്റെയും റൈസറിൻ്റെയും ത്രെഡ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എത്രയാണ് മിനിമം കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ ഇതാണ് ഡോഗ്ലസ് ഷെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഇനി ഡിസൈൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നോക്കാം ഒരു ഡോഗലക്സ് ഷെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ എയ്റ്റ് സ്റ്റെപ്സ് ആണുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊപോഷനിങ് ഓഫ് ഷെയർ പ്രൊപ്പോർഷനും സ്റ്റെയർക്കേസ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം എന്താണ് തന്നേക്കുന്ന ഒരു ക്വസ്റ്റൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീടിൻ്റെ ഒരു പ്ലാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിനകത്ത് സ്റ്റെയർക്കേസ് കൊടുക്കുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ടാകും അതിനെയാണ് നമ്മൾ സാധാരണ സ്റ്റെയർ എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പോർഷിനകത്ത് അതിൻ്റെ ലെങ്ത്തും പിടിത്തും നമുക്ക് തന്നിട്ടുണ്ടാകും അതാണ് ആ ഒരു പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ടാവും പ്ലാനിനകത്ത് ഏതാണ് ഷെയർ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ പോർഷൻ അതിൻ്റെ ആ റൂമിൻ്റെ ലെങ്ത്തും വിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഷെയർ കേസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിന് കൂടാതെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാകും ഓരോ ഹൈറ്റ് ഓരോ ലെവൽ തമ്മിലുള്ള ഹൈ ഡിഫറൻസും താഴത്തെ നിലയിൽ നിന്ന് തൊട്ട് മൂലത്തെ നില വരെയുള്ള ഹൈ ഡിഫറൻസ് എത്രയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു റൂമിൻ്റെ പ്ലാനിൻ്റെ ഏരിയയും തന്നിട്ടുണ്ടാകും അതേപോലെ ആ ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ടാവും ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു ഏരിയയിൽ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക ഒരു ഷെയർ കേസ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ വിടുത്ത് എത്രയാണ് അതിൻ്റെ ലെങ്ത് എത്രയാണ് എത്ര സ്റ്റെപ്സ് വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം ഇതിനെയാണ് നമ്മൾ നമ്മളെന്താ പ്രപ്പോഷനിങ് ഓഫ് ഷെയർ കേസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അതെങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ കേസ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് എന്താ ആ ഒരു റൂം തന്നിട്ടുണ്ടാവും അല്ലെ എവിടെയാണോ ഷെയർ കേസ് ഉണ്ടാക്കേണ്ടത് ആ റൂമിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ടാവും അപ്പം അതിനകത്ത് എന്ത് ചെയ്യും നമ്മൾ ആദ്യം സ്ലാ സ്ലാബ് കൊടുത്തിട്ട് എത്ര സ്റ്റെയർ കേസ് വേണം എത്ര സ്റ്റെപ്സ് വേണം എന്നുള്ളത് നമ്മൾ നോക്കും നമ്മൾ ഡോക്ടലെക്സ് സ്റ്റെയർ കേസ് ആയതുകൊണ്ട് എപ്പോഴും ഷേപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ അകത്ത ആയിരിക്കും യൂഷ്വലി തന്നിരിക്കുന്നത് അകത്ത ഡയമെൻഷനെന്ന് വിളിക്കുക ക്ലിയർ ഡയമെൻഷൻ എന്ന് വിളിക്കുക ക്ലിയർ ഡയമെന്ഷൻ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് അകത്തെ അകത്ത ഡയമെൻഷനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻ്റർ ടു സെൻ്റർ ലെങ്ത് ആയിരിക്കും ചിലപ്പോൾ തന്നേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് വേണം അല്ലെങ്കിൽ എത്ര റൈസേഴ്സ് വേണം എത്ര ട്രെഡ് വേണം എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യാം റൈസേഴ്സിൻ്റെയും ത്രെഡിൻ്റെയും സൈസ് നമുക്ക് അസ്യൂം ചെയ്തിട്ട് ടോട്ടൽ എത്ര വിടുത്തുണ്ട് അതിനകത്ത് എത്ര എണ്ണം വേണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നതാണ് സ്റ്റെർക്കേസ് ഡിസൈനാണ് ആണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നോക്കാം സ്റ്റെർക്കേസ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് എഫക്റ്റീവ് സ്പാൻ എത്രയാണ് ഞാൻ പറഞ്ഞു എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ടൈപ്പാണ് നമ്മൾ സ്പാൻ ചെയ്തേക്കാൻ നോക്കുക ഒന്നില്ലെങ്കിൽ ലെങ്ത് വൈസാണ് സ്പാൻ ചെയ്തേക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോഞ്ച് റൂളിലേയാണ് സ്പാൻ ചെയ്തേക്കുന്നതെങ്കിൽ അതിനകത്ത് രണ്ട് മൂന്ന് കേസ് ഉണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ രണ്ട് കേസിൽ നമുക്ക് എന്താണ് ഒരു ബീമിലേക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻ്ററ്റിസെൻ്റെ ലെങ്ത്തും അങ്ങനെയല്ല സൈഡിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഓരോ ലാൻഡിംഗ് സ്ലാബിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആണ് എടുക്കേണ്ടത് ഫിഗർ നമ്പർ സെവൻറ്റീൻ നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ആണെങ്കിൽ എത്രയാണ് എഫക്റ്റീവ് സ്പാൻ എന്ന് കണ്ടുപിടിക്കുന്നതെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനി അതാണ് എഫക്റ്റീവ് സ്പാൻ്റെ കേസ് ഇപ്പോൾ ഈ ക്ലോസ് മാത്രം ഓർമ്മ ചെയ്യുക രണ്ടാമത്തെ അനത്തെ ഡി ഡിസൈനിൽ കണ്ടുപിടിക്കാനുള്ള എന്താണ് വെയിറ്റ് ഓഫ് വെയ്സ്റ്റ് സ്ലാബാണ് അപ്പോൾ വേസ്റ്റ് സ്ലാബ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഓരോ സ്റ്റെപ്സിൻ്റെയും താഴെ ഉണ്ടാക്കുന്ന ആദ്യത്തെ സ്ലാബിനെയാണ് വേസ്റ്റ് ലാബ് എന്ന് പറഞ്ഞത് അല്ലേ ഇപ്പോൾ വേസ്റ്റ് സ്ലാബിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എഫക്റ്റീവ് സ്പാൻ ഡിവൈഡ് ബൈ ട്വൻറ്റി ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ ഓവറോൾ ഡെപ്ത് ഓഫ് വേസ്റ്റ് സ്ലാബ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഓവറോൾ ഡെപ്ത് ഓഫ് വേസ്റ്റ് ലാബ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ എന്താണ് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ് സാധാരണ ഒരു സ്റ്റെപ്പിൽ എല്ലാ സ്ട്രക്ചറൽ മെമ്പറും പോലെ നമുക്ക് സാധാരണ വരുന്നത് എന്തൊക്കെയാണ് ഡെഡ് ലോഡും വരും അതേപോലെ ലൈവ് ലോഡ് വരും അപ്പോൾ ഡെഡ് ലോഡ് എന്തൊക്കെയാണ് വരിക ഡെഡ് ലോഡ് വരുന്നത് നമുക്ക് എന്താണ് സ്റ്റെപ്പിൻ്റെ ഡെഡ് ലോഡ് വരും അതേപോലെ തന്നെ നമുക്ക് താഴത്തെ സ്ലാബിൻ്റെയും ഡെഡ് ലോഡ് നമുക്ക് വരും അപ്പോൾ നമുക്കൊരു ഒരു സ്റ്റെപ്പ് എടുക്കാം ഒരു സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രെഡ് ഉണ്ട് ഒരു റൈസ് ഉണ്ട് താഴെ ബേസ് സ്ലാബ് ഉണ്ട് അതിൻ്റെ തിക്നെസ് ഡി എന്നുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ എഫക്റ്റീവ് സ്പാൻ ബൈ ട്വൻറ്റി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഡെഡ് ലോഡ് ഓഫ് സ്ലാബ് കൺസിഡർ കൺസ്ട്രീയെന്ന് വിചാരിച്ചു അപ്പോൾ ഡെഡ് ലോഡ് ഓഫ് സ്ലാബ് കൺസിഡർ കൺസ്ട്രീ എന്ത് ചെയ്യണം ആ ഒരു ചെറിയ ഏരിയ അല്ലേ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ കീഴിലുള്ള ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം ആ ഏരിയ കൺസ്ട്രഡ് എന്ത് ചെയ്യണം ആ ഒരു ഇൻക്ലൈൻഡ് ലെങ്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം ഇൻക്ലൈൻഡ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ഡെപ്ത് ഇൻറ്റു വോളിയും ഇൻറ്റു ഡെൻസിറ്റിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലേ അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ അത് ഡെപ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഡെപ് ഓഫ് വെയിറ്റ് സ്ലാബ് ഉണ്ട് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ട്വൻറ്റി ഫൈവ് ആണെന്ന് അറിയാം പക്ഷേ ആ ലെങ്ത്തും വിട്ടും കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത്ത് എന്ന് പറയുക എന്ത് ചെയ്യണം ആ സ്റ്റെപ്സ് എടുക്കുവാണെങ്കിൽ സ്റ്റെപ്സിൻ്റെ ആ ഇംഗ്ലൈൻ്റെ പോഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു ട്രയങ്കിൾ ആണെങ്കിൽ രണ്ട് സൈഡ് അറിയാം നയൻറ്റി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ പയത്തകോർ തീയർ അപ്രൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ടീന്ന് വെച്ചാൽ ത്രെഡും ആർ എന്ന് വെച്ചാൽ റൈസും ആണ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ അപ്പം ഡിയും ആ വിത്ത് ബിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇംഗ്ലതിൻ്റെ വിടുത്ത് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്നത് ഇനി എത്ര വീതിക്കാണ് കൊടുക്കുന്നത് വീതി നമ്മൾ സാധാരണ അറിയാത്തത് കൊണ്ട് നമുക്ക് പെർ ത്രെഡ് ലെങ്ത്ത് എന്നാണ് നമ്മൾ സാധാരണ എടുക്കാറ് അതായത് ഒരു ഒരു സ്റ്റെപ്പിൻ്റെ കീഴിൽ ഉണ്ടാവുന്ന എത്രയാണോ അത്ര അതിനു വേണ്ടിയാണ് പെർ ത്രെഡ് ലെങ്ത് അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ഏരിയയിൽ കാണുന്ന ലെങ്ത്ത് എന്താണോ ആ ലെങ്ത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക അതുകൊണ്ടാണ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഡി ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ ടി എന്നെടുത്തേക്കുന്നത് ഓക്കെ പെർ മീറ്ററിലായിരിക്കും നമ്മൾ ആൻസർ കിട്ടുക അപ്പോൾ വെയിറ്റ് ഓഫ് വെയിറ്റ് സ്ലാബ് കിട്ടി അതേപോലെ തന്നെ വെയിറ്റ് ഓഫ് സ്റ്റെപ്പ് ചെയ്യണം സ്റ്റെപ്പിൻ്റെ വെയിറ്റ് ഉണ്ടാക്കിയാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ് അല്ലേ ഇപ്പോൾ ഏരിയ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നേരത്തെ നമുക്ക് വെയിറ്റ് സ്ലാബിൻ്റെ ഏരിയ അവിടെ എന്ത് ചെയ്യണം ഡെപ്തും കിട്ടി അതുപോലെ വിടുത്ത് റൂട്ട് ഓഫ് ആർ സ്ക്യർ പ്ലസ് ഡി സ്ക്വയർന്ന് എടുത്തു അതേപോലെ ഇവിടെ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഹാഫ് ബി എച്ച് ആണ് അല്ലേ ഹാഫ് ഇൻറ്റു അതാണ് പോയിന്റ് ഫൈവ് ഇൻറ്റു ബെയ്സ് എന്താണ് ട്രെഡ് ആണ് റൈസ് എന്താ ഹൈറ്റ് റൈസ് ആണ് ഇൻറ്റു ട്വൻ്റി ഫൈവ് ഇൻറ്റു ട്വൻ്റി ഫൈവ് ആണ് ഡെൻസിറ്റി പെർ ത്രെഡ് ആണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ ടി ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ വെയിറ്റ് ഓഫ് സ്ലാബായി അതേപോലെ വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് ആയി ഇനി ലാൻഡിങ് ഏരിയയിൽ എത്തുമ്പോൾ എന്താ പറയുക അവിടെ സ്റ്റെപ്പ് ഇല്ല വേറെ ലാൻഡിങ് സ്ലാബ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ലാൻഡിങ് സ്ലാബിൽ വരുന്ന വെയ്റ്റ് വ്യത്യാസമാണ് അതുകൊണ്ട് അതിന് വെയിറ്റ് ഓഫ് ലാൻഡിംഗ് സ്ലാബ് സെപ്പറേറ്റ് ഉണ്ടിക്കുക അതെന്താണ് ട്വൻറ്റി ഫൈവ് ആണ് ഡെൻസിറ്റി ഇൻ ഡി ഇൻറ്റു പെർ മീറ്റർ ലെങ്ത്ത് കണ്ടിരിക്കുന്നതാണ് ഡി ഇൻറ്റു വൺ ആയിട്ട് എടുത്തേക്കുന്നത് ഓക്കെ സാധാരണ സ്ലാബ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തു ബി ഇൻറ്റു ഡി ചെയ്യുമ്പോൾ ബി ബിൻ്റെ വാല്യൂ തൗസൻഡ് നേടാറില്ലേ അതേപോലെ തന്നെയാണ് ലാൻഡിങ് സ്ലാബ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇനി ലൈവ് ലോഡ് നമ്മൾ നോക്കാം ലൈവ് ലോഡ് ഞാൻ പറഞ്ഞു ബേസ്ഡ് ഓൺ നമുക്ക് നോക്കും പബ്ലിക് ബിൽഡിംഗ് ആണോ അതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണോ എന്ന് നോക്കുക വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് കൊണ്ട് കമ്പാരറ്റീവ്ലി കുറച്ച് ലെവലോട് മതി പബ്ലിക് ബിൽഡിംഗ് ആകുമ്പോഴെന്താണ് ഓവർ ക്രൗഡിംഗ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഫൈവ് കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ ആണ് ശ്രദ്ധിക്കുക ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച ഡെഡ് ലോഡ് എല്ലാം കിലോമീറ്റർ പെർ മീറ്ററിലായിരിക്കും കിട്ടുന്നത് പക്ഷേ ലൈവ് ലോഡ് വരുന്നത് നമുക്ക് കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിനെ ഇൻറ്റു വൺ വയസ്സ് മൾട്ടിപ്ലൈ അപ്ലൈ ചെയ്യുക പെർ മീറ്റർ ലെങ്തേ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു മീറ്റർ ആണെങ്കിൽ എത്ര ഒരു ഏരിയയിലാണ് എം സ്ക്വയറിൻ്റെ ഏരിയയാണ് അല്ലേ ഒരു ഏരിയയിലാണ് ഫൈവ് കിലോമീറ്ററിന് ആക്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ ഒരു മീറ്ററിലാണെങ്കിൽ എത്രയാണെന്ന് ആക്ട് ചെയ്യാൻ ഇൻ ടു വൺ ചെയ്യുക അപ്പോൾ എപ്പോഴും ഫൈവ് കിലോമീറ്റർ പെർ മീറ്റർ എന്ന് നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ ലൈവ് ലോഡ് എപ്പോഴും ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ എസ് എയ്റ്റ് സെവൻറ്റി ഫൈവ് പാർട്ട് ടു എന്ന കോഡ് ബുക്കിലാണ് ഈ ലൈവ് ലോഡിൻ്റെ വാല്യൂസ് കിടക്കുന്നത് പ്രസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ടു കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയറും പബ്ലിക് ബിൽഡിംഗ് ഡ്യൂ ടു ഓവർ ക്രൗഡിംഗ് ആയതുകൊണ്ട് ഫൈവ് കിലോമീറ്റർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ സാധാരണ എടുക്കുന്ന വാല്യൂസ് അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുക പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ കേസ് ഷെയർ കേസിൻ്റെ ഡിസൈൻ അതേപോലെ ലോഡ് കാൽക്കുലേഷൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ബെനമോമൻ കാൽക്കുലേഷൻ അപ്പം നമുക്ക് ലോഡൊക്കെ കിട്ടി ലോഡ് കിട്ടി നമുക്ക് ബെനിമോമൻ എടുക്കാം അപ്പോൾ ഇതൊക്കെ യുഡിയൽ ആയിട്ട് നമ്മൾ കിലോമീറ്റർ പെർ മീറ്ററിലേക്ക് എല്ലാം കൺവേർട്ട് ചെയ്യും അപ്പോൾ എല്ലാം യൂഡിയൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇപ്പം യൂഡിയൽ ലോഡ് വരുന്നുണ്ട് പക്ഷേ സ്റ്റെപ്പ്സിലുള്ള സെയിം ലോഡ് ആയിരിക്കില്ല ലാൻഡിങ് സ്ലാബിലുള്ളത് ഓക്കെ അപ്പോൾ രണ്ടിൻ്റെയും ലോഡ് വ്യത്യാസമായതുകൊണ്ട് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഡബ്ല്യു എൽ സ്ക്വയിറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാരണ സിമ്പിളി സപ്പോർട്ട് ബീം വരച്ചിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് ബെന്നി മൂമെൻ്റ് കണ്ടുപിടിച്ചെടുക്കേണ്ടി ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് ബെന്നി മൂമെൻറ്റ് കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിന് ഡിസ്കസ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്താണ് അണ്ടർ ഇൻഫോസ് നമ്മൾ സ്ലാബ് ഡിസൈൻ ചെയ്യുന്ന അതേ രീതിയിലാണ് എന്താണ് സ്റ്റെയർ കേസിൻ്റെ കീഴിലെ സ്ലാബും ലാൻഡിംഗ് സ്ലാബും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം അണ്ടർ ഇൻഫോസ് സെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം നമ്മൾ എം യു ലിമിറ്റും എം യു ആയിട്ട് എം യു ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു ഡിസൈൻ ബെന്നി മൂമെൻറ്റ് സ്റ്റെപ്പ് ഫോറിൽ അതും എം യു ലിമിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം പേജ് നമ്പർ വൺ നയൻറ്റി സിക്സിൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അണ്ടർ ഇൻഫോസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് സിക്സ് എന്താണ് ഡിസൈൻ റീ ആണ് അപ്പോൾ റീ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം എം യു സിക്കോൾ ടു പോയിൻറ്റ് എയ്റ്റ് സെവൻ എഫ് ഐ എന്ന ഇക്വീഷൻ നമുക്ക് യൂസ് ചെയ്യാം പേജ് നമ്പർ നയൻറ്റി സിക്സിലെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്തിന് എന്താണ് മെയിൻ റീ അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ റീൻ നമുക്ക് കണ്ടുപിടിക്കാം ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സ്ലാബ് ഡിസൈൻ ചെയ്തതുപോലെ തന്നെ പോയിൻറ്റ് വൺ ടു പെർസെൻറ്റ് ഓഫ് ബി ഡി ആണ് നമ്മൾ സാധാരണ എച്ച് വൈ എസ് ഡി ബാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പോയിൻറ്റ് വൺ ടു പെർസെൻറ്റ് ബി ഡി ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അതേപോലെ അഡീഷണൽ സ്റ്റെപ്പ് വരുന്നത് ഡെവലപ്മെൻറ്റ് ലെങ്ത് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനി മുമ്പത്തെ ഒരു മോഡ്യൂളിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അറിയാം അത് വെച്ചത് കണ്ടുപിടിക്കാം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിലിംഗ് ആണ് റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിങ് ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ചോദിക്കില്ല ഡിസൈൻ സ്റ്റെപ്സ് മാത്രമായിട്ടും ചോദിക്കാറുണ്ട് ഡീറ്റെയിലിങ് മാത്രം വരയ്ക്കാനും ചോദിക്കാറുണ്ട് അതേപോലെ ഫുൾ പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ ഡീറ്റെയിലിംഗ് അറിഞ്ഞിരിക്കണം അപ്പോൾ ഡീറ്റെയിലിങ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഫിഗർ കമ്പൽസറിയാണ് ഒരു ഫിഗറിൽ എന്ത് ചെയ്യണം ഓരോ ലാൻഡിങ് സ്ലാബും അതേപോലെ ബേസ് സ്ലാബ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സിൻ്റെ എത്ര സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്സിൻ്റെ വീതി അതേപോലെ ലെങ്ത്ത് ബ്രെഡ് റൈസിൻ്റെയും ത്രെഡിൻ്റെയും ലെങ്ത് എത്രയാണ് ഡിസൈഡ് ചെയ്തത് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരച്ചിരിക്കണം അത് കൂടാതെ റീ ഇൻഫോഴ്സ്മെന്റ് വരയ്ക്കണം റീ എൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു മെയിൻ ബാർ പോകുന്നുണ്ട് താഴെ കൂടെ പോകുന്നതാണ് മെയിൻ ബാർ ഡോട്ട് 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 കാണുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ അതിനകത്ത് കൊടുത്തേക്കുന്നത് വേറൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടാണ് നമുക്കൊരു ഐഡി കിട്ടാനായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ താഴത്തെ മെയിൻ ബാർ ഏറ്റവും മുകളിൽ സ്ലാബ് എത്തുമ്പോൾ അത് താഴെ നിന്ന് മാറി മുകളിലേക്ക് കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ലാബ് ഫെയിൽ ആവാതിരിക്കാൻ നമുക്ക് ഹെൽപ് ചെയ്യും ആ സ്ലാബ് ആയിരിക്കും അടുത്തുള്ള ഒരു ബീമിലേക്കോ അല്ലെങ്കിൽ വാളിലേക്കോ ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ മുകളിലത്തെ ആ ഫ്ലോറിലെ സ്ലാബിലേക്ക് ഇൻസേർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ആ സ്ലാബ് അവിടെ വെച്ച് ഫെയിൽ ആവാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക മെയിൻ ബാറിനെ ഏറ്റവും സ്ലാബിലെത്തുമ്പോൾ മുകളിലേക്ക് നമ്മൾ മുകളിലേക്കാണ് ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ആ ഒരു ഫിഗർ ശ്രദ്ധിച്ചോളാം ഇൻ കേസ് നമ്മൾ അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ താഴത്തെ മെയിൻ ബാറിന് മുകളിലേക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തു പറ്റും ഇതേപോലെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഫെയിൽ ഫെയിലാവുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ആ സ്ലാബുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് അതിന് കിട്ടില്ല അതുകൊണ്ടാണ് അഡീഷണലി നമ്മൾ ഇതും കൊടുക്കുന്നുണ്ട് അത് മിനിമം ആ വിത്ത് ഈ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് ഡെവലപ്പ് ലെങ്ത്ത് എത്രയാണോ നമുക്ക് കിട്ടുന്നത് ആ വാല്യൂ ആയിരിക്കും നമ്മളവിടെ അഡീഷണൽ ലെങ്ത്തായിട്ട് കൊടുക്കുക നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്രയാണ് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഷെയർ കേസിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഡോഗ്ലെസ് ഷെയർ കേസ് മാത്രമേ പഠിക്കാനുള്ളൂ അതിനകത്ത് ലോഞ്ച് റൂമിൽ ഈ സ്പാനിങ് മാത്രമേ നോക്കുന്നുള്ളൂ അതിന് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഓരോ ടൈപ്പ് ഓരോ പ്രോബ്ലം ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ